ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മസാല കുഴച്ച് വെക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു ചെറിയ പീസ് നാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാ മസാലകളും ചേർത്ത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് മുഴുവനായിട്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ചെമ്മീനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് വേവിച്ചാൽ മതി. ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാ ചെമ്മീനും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഫ്രൈയിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2 മീഡിയം സൈസ് ഉള്ളി, 1 മീഡിയം സൈസ് തക്കാളി, 4 എരിവുള്ള പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, 1 ലേശം മല്ലിയില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. മല്ലിയില ലാസ്റ്റ് ഇടാനുള്ളതാണ്. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒരുപാടൊന്നും വാടണ്ട. നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അധികം ഒന്നും വെന്ത് ഉടയണ്ട. നമുക്കിതിലേക്ക് 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി സൂപ്പർ ചെമ്മീൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.